राम तपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसंभाषणं बाली निग्रहणं समुद्रतरणं लङ्कापुरी दहनं पश्चात् रावण कुम्भकर्णहननं एतदि रामायण राम राम रामायण रामायण राम राम रामायण। ओम गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। वाल्मीकि रामायणत्तिल बालकाण्डत्तिल 73-ാമത്തെ സർഗ്ഗമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ശ്രീരാമനും സഹോദരന്മാരും വിവാഹപൂർവ കർമ്മങ്ങളെല്ലാം ചെയ്ത് തയ്യാറായി. സന്ദർഭവശാൽ കെ രാജകുമാരൻ യുദ്ധാജിത്തും സ്ഥലത്തെത്തിപ്പെട്ടു. എല്ലാവരും വേദിയിലേക്ക് ഋഷിമാരെ മുൻനിർത്തിക്കൊണ്ട് പ്രവേശിച്ചു. ഈ സമയത്ത് ദശരഥൻ പുത്രന്മാരോടുകൂടി കന്യാദാനത്തിന് പ്രതീക്ഷിക്കുന്നു, അങ്ങ് കർത്തവ്യങ്ങളെ ചെയ്താലും എന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ ആരംഭിച്ചു. ഇതിന് മറുപടിയായി ജനകൻ പറഞ്ഞു, ഓരോ കുടുംബത്തിനുള്ളിലുള്ളവർ പ്രത്യേകിച്ച് വിചാരമൊന്നും ചെയ്യേണ്ടതില്ല, അതുകൊണ്ട് ഔപചാരികമായി കന്യാദാനം ചെയ്യേണ്ടത് ഞാനാണെങ്കിലും അല്ലയോ മഹർഷേ, എല്ലാം അങ്ങ് നിശ്ചയിച്ചുകൊള്ളൂ, അങ്ങ് നിശ്ചയിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നറിയിച്ചു. തുടർന്ന് കൃതകൗതുക സർവസ്വാഹ വേദിമൂലമുപാഗതാഃ മമ കന്യാമുനിശ്രേഷ്ഠ ദീപ്താവഹ്നേരിവാർച്ചിഷഃ സജ്ജോഹം ത്വത്പ്രതീക്ഷോസ്മി വേദ്യാമസ്യാം പ്രതിഷ്ഠിതഃ അവിഘ്നം ക്രിയതാം രാജൻ കിമർത്ഥമവലംബസേ. തുടർന്ന് ജനകൻ പറഞ്ഞു, എൻ്റെ എല്ലാ കന്യകകളും എൻ്റെ പെൺകുട്ടികൾ, അവിടെ ബഹുവചനത്തിൽ കന്യകകൾ എൻ്റെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞതിലൂടെ തൻ്റെ മക്കളെയും സഹോദരൻ്റെ മക്കളെയും ഒരുപോലെ കണക്കാക്കിയിട്ടാണ് ജനകൻ സംസാരിക്കുന്നത്. അത് പ്രത്യേകം ഇവിടെ ശ്രദ്ധേയമാണ്. ജനകൻ്റെ മക്കൾ കുശധ്വജൻ്റെ മക്കൾ എന്നൊരു വ്യത്യാസമില്ല, എല്ലാം തൻ്റെ മക്കളെന്നുള്ള ആ സ്നേഹ വായ്പോടുകൂടിയാണ് ഇവിടെ ജനകൻ വാക്യങ്ങളെ പറയുന്നത്. അല്ലയോ മുനിശ്രേഷ്ഠ, എൻ്റെ മക്കൾ വിവാഹപൂർവ കർമ്മങ്ങളെയെല്ലാം ചെയ്ത് മണ്ഡപത്തിന് താഴെയായി തയ്യാറായി നിൽക്കുന്നുണ്ട്. അഗ്നിജ്വാല പോലെ പ്രഭയോടൊത്ത അവർ എല്ലാ പ്രകാരവും തയ്യാറാണ്. അതുകൊണ്ട് ഞാനിതാ വിവാഹകർമ്മം നിർവഹിക്കുന്നതിന് സജ്ജനായിരിക്കുന്നു. ഇനി അങ്ങയുടെ ഭാഗത്തു നിന്നുള്ള കർമ്മത്തെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ രാജാവേ, ഒട്ടും താമസിയാതെ ക്രിയകൾ ആരംഭിക്കട്ടെ. എന്തിനാണ് നമ്മൾ താമസിപ്പിക്കുന്നത്? ഇവിടെ വസിഷ്ഠ മഹർഷിയോട് അങ്ങ് നിശ്ചയിക്കുന്നത് പോലെ കാര്യം നടക്കട്ടെ എന്ന് ജനകൻ പറഞ്ഞു. അതിനുശേഷം ദശരഥനെ അറിയിക്കുകയാണ് തൻ്റെ പെൺകുട്ടികളെല്ലാം വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നു, ഇനിയൊട്ടും താമസിപ്പിക്കേണ്ട, കിമർത്ഥം അവലംബസ, എന്തിനാണ് താമസിപ്പിക്കുന്നത്, വേഗം ക്രിയ നടക്കട്ടെ എന്ന് തൻ്റെ സന്നദ്ധതയെ ജനകൻ ദശരഥനോട് അറിയിക്കുകയാണ്. തദ്വാക്യം ജനകേനോക്തം ശ്രുത്വാ ദശരഥസ്തദാ പ്രവേശയാമാസ സുതാൻ സർവാൻ ഋഷിഗണാനപി. ഇപ്രകാരം ജനകൻ്റെ വാക്യങ്ങളെ കേട്ട് ദശരഥ രാജാവ് വളരെ സന്തോഷത്തോടു കൂടി എല്ലാ ഋഷിമാരെയും മുൻനിർത്തി തൻ്റെ മക്കളെ മണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിച്ചു. തതോ രാജാ വിദേഹാനാം വസിഷ്ഠമിദമബ്രവീദ് കാരയസ്വ ഋഷേ സമ്യഗ് ഋഷിഭി സഹ ധാർമ്മികൈഹി രാമസ്യ ലോകരാമസ്യ ക്രിയാം വൈവാഹികീം പ്രഭോ. ത്വയാ ന വിദിതം കിഞ്ചിത് നാസ്തി ബ്രഹ്മവിദാംബര തസ്മാത് ത്വമേവ ബ്രഹ്മർഷേ അശേഷം കർത്തുമർഹസി. അല്ലയോ ബ്രഹ്മർഷേ, അങ്ങേക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് തന്നെ ഈ കർമ്മങ്ങൾ പൂർണ്ണമായി നിർവഹിച്ച് പൂർത്തിയാക്കണമേ. ഇവിടെ ജനകൻ്റെ പുരോഹിതൻ ഗുരുനാഥൻ ശതാനന്ദനാണ്, വസിഷ്ഠൻ വിശ്വാമിത്രൻ ഒക്കെ വന്നു ചേർന്നവരാണ്. എങ്കിലും സർവരാലും ആദരിക്കപ്പെടുന്ന ബ്രഹ്മർഷിമാരിൽ ഉത്തമനായിട്ട് മാനിക്കപ്പെടുന്ന വസിഷ്ഠൻ സ്ഥലത്തുള്ളതുകൊണ്ട് എല്ലാ കർമ്മങ്ങളുടെയും നേതൃത്വം വസിഷ്ഠനിലേക്ക് ഏൽപ്പിക്കുകയാണ് ജനകൻ ഇവിടെ ചെയ്യുന്നത്. തഥേത്യുക്ത്വാ തു ജനകം വസിഷ്ഠോ ഭഗവാൻ ഋഷിഹി വിശ്വാമിത്രം പുരസ്കൃത്യ ശതാനന്ദം ച ധാർമ്മികം പ്രപാമധ്യേതു വിധിവത് വേദിം കൃത്വാ മഹാതപാഃ അലഞ്ചകാരതാം വേദിം ഗന്ധപുഷ്പൈ സമന്തതഃ സുവർണപാലികാഭിശ്ച ചിത്രകുംഭൈശ്ച സാംഗുരൈഃ അങ്കുരാഢ്യൈ ശരാവൈശ്ച ധൂപപാത്രൈ സധൂപകൈഃ ശംഖപാത്രൈ സ്രുവൈ സൃഗ്ഭി പാത്രൈരർഘ്യാഭിപൂരിതൈഃ ലാജപൂർണൈശ്ച പാത്രീഭി അക്ഷതൈരഭിസംസ്കൃതൈഃ. ഇപ്രകാരം ജനകനാൽ പ്രാർത്ഥിക്കപ്പെട്ട വസിഷ്ഠൻ ഭഗവാൻ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ജനകനോട് പറഞ്ഞ് വിശ്വാമിത്രനെയും ശതാനന്ദനെയും മുൻനിർത്തിക്കൊണ്ട് വേദിയുടെ മധ്യത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ വളരെ ശ്രദ്ധേയമായിരിക്കുന്നത് വിശ്വാമിത്രൻ ശതാനന്ദൻ തുടങ്ങിയ മഹർഷിമാരൊക്കെ ഉണ്ടായിരിക്കെ വസിഷ്ഠനോട് കർമ്മങ്ങളുടെ നേതൃത്വം വഹിക്കാൻ ജനകൻ പ്രാർത്ഥിച്ചു. വസിഷ്ഠൻ അത് സ്വീകരിച്ചു. എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് വിശ്വാമിത്രനെയും ശതാനന്ദനെയും മുൻനിർത്തിക്കൊണ്ടാണ് വസിഷ്ഠൻ സഭാമധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടത് താനാണെങ്കിലും മറ്റ് മഹർഷിമാർക്ക് ബഹുമാനത്തെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് വസിഷ്ഠൻ അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ വസിഷ്ഠന് നേരെ അങ്ങ് കടന്ന് പ്രവർത്തിക്കാമായിരുന്നു, കാരണം വസിഷ്ഠനെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ സമ്പ്രദായങ്ങളെ മനസ്സിലാക്കേണ്ടുന്നത്. ഇവിടെയാണ് ആചാര മര്യാദകളെ മനസ്സിലാക്കേണ്ടത്. അഥവാ ഇവിടെയാണ് ഗുരുനാഥന്മാരെ ഏതു തരം മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടത്. ഏൽപ്പിക്കപ്പെട്ട താൻ സ്വയമേവ പോയി അങ്ങോട്ട് പ്രവർത്തിക്കാതെ മറ്റ് ആചാര്യന്മാരെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെയാണ് വസിഷ്ഠൻ ഈ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ മഹാത്മാക്കളിൽ നിന്ന് സ്വാഭാവികമായി വരുന്ന പ്രവൃത്തികളാണ്. മഹാത്മാക്കളുടെ സ്വാഭാവിക പ്രവൃത്തികളെ ശ്രദ്ധിച്ച് അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. അത് ശ്രദ്ധിക്കുക. ഏതായാലും വിശ്വാമിത്രനെയും ശതാനന്ദനെയും മുൻനിർത്തിക്കൊണ്ട് വസിഷ്ഠൻ മണ്ഡപത്തിൽ മധ്യത്തിലേക്ക് നിന്നു. വിധിപ്രകാരം വേദിയെ ക്രമീകരിച്ചു. ചന്ദനം കൊണ്ടും വിവിധ തരം പുഷ്പങ്ങളെ കൊണ്ടും ആ വേദിയെ അലങ്കരിച്ചു. വിവിധ തരം സ്വർണപാത്രങ്ങൾ, വിചിത്രങ്ങളായ അലങ്കാരങ്ങളോടുകൂടിയ കുംഭങ്ങൾ, അതുപോലെ വിവിധ പ്രകാരത്തിൽ അലങ്കരിക്കപ്പെട്ട ചെറിയ ചെറിയ ജലപാത്രങ്ങൾ, ഹോമത്തിനുപയോഗിക്കുന്ന സ്രുവം, സ്രുക്കുകൾ, അർഘ്യം നിറച്ച പാത്രങ്ങൾ, അതുപോലെ മറ്റ് മംഗള വസ്തുക്കൾ നിറച്ച പാത്രങ്ങൾ, അക്ഷതപാത്രം, ഇവയെ കൊണ്ടൊക്കെ ആ മണ്ഡപം സജ്ജീകരിച്ചു. ദർഭൈ സമൈ സമാസ്തീര്യ വിധിവൻ മന്ത്രപൂർവകം അഗ്നിമാധായ വേദ്യാം തു വിധിമന്ത്ര പുരസ്കൃതം ജുഹാവാഗ്നൗ മഹാതേജ വസിഷ്ഠോ ഭഗവാൻ ഋഷിഹി. സമമായി തയ്യാറാക്കിയ, അതായത് കണക്കിനനുസരിച്ച് കൃത്യമായി തിട്ടപ്പെടുത്തി മുറിച്ച് തയ്യാറാക്കിയ ദർഭകളെ കൊണ്ട് വേദി ക്രമീകരിച്ച് മന്ത്രപൂർവം വിധിക്കനുസരിച്ച് അഗ്നിയെ ജ്വലിപ്പിച്ച് ശാസ്ത്രവിധിക്കനുസരിച്ച് ഭഗവാൻ വസിഷ്ഠൻ, മഹാതേജസ്വിയായ വസിഷ്ഠൻ വിവാഹത്തിന് വിഹിതമായ അഗ്നിക്രിയ ആരംഭിച്ചു. തത സീതാം സമാനീയ സർവാഭരണഭൂഷിതാം ശ്രിയം പത്മവിയുക്താം വൈ കേശവാംഗച്യുതാമിവ വിദ്യുത് പ്രഭാം വിശാലാക്ഷിം നീലകുഞ്ചിതമൂർധജാം ഹംസാംഗിതേന ക്ഷൗമേന കിഞ്ചിത് പീതേന സംവൃതാം വാസിതേനോത്തരീയേണ സുരക്തേന സുസംവൃതാം സമക്ഷമഗ്നേ സംസ്ഥാപ്യ രാഘവാഭിമുഖേ തദാ അബ്രവീത് ജനകോ രാജ കൗസല്യാനന്ദവർദ്ധനം. അനന്തരം സർവ ആഭരണങ്ങളെ കൊണ്ടും അലങ്കരിക്കപ്പെട്ടവളായ സീതയെ അവിടെ അഗ്നിയുടെ മുമ്പിലേക്ക് ജനകൻ കൊണ്ടുവന്ന് നിർത്തി. അവിടെ സീതയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്, സർവാഭരണഭൂഷിതയാണ്. പത്മവിയുക്താം ശ്രിയം ഇവ, പത്മവിയുക്താം ശ്രിയം ഇവ. താത്പര്യം ശ്രിയം ഇവ ലക്ഷ്മീദേവിയെ പോലെ. എങ്ങനെയുള്ള ലക്ഷ്മീദേവി? പത്മവിയുക്തയായ ലക്ഷ്മീദേവിയെ പോലെ. തൻ്റെ ആസനമായ താമരയിൽ നിന്ന് വേർപെട്ട. കേശവാംഗച്യുതാമിവ, തൻ്റെ ആസനമായ താമരയിൽ നിന്ന് വേർപെട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മടിയിലേക്ക് വന്ന് വീണവളായ സീതയെ, ലക്ഷ്മിയെപ്പോലെ സീത നിലകൊണ്ടു. അവിടെ ഉപമിച്ചിരിക്കുകയാണ്. അവിടെ ലക്ഷ്മിയോട് ഉപമിച്ചത് സീതയുടെ ഐശ്വര്യത്തെ കാണിക്കാനാണ്. ഇപ്പോൾ സ്വന്തം സ്ഥാനമായ താമരയിൽ നിലകൊള്ളുന്നവളായിട്ടാണ് നമ്മൾ ലക്ഷ്മിയെ ധ്യാനിക്കുന്നത്. അപ്പോൾ തൻ്റെ സ്ഥാനമായ താമരയിൽ നിന്ന് ഇളകി മാറി മഹാവിഷ്ണുവിൻ്റെ മടിയിലേക്ക് വന്നു ചേർന്നവളായ ലക്ഷ്മിയെപ്പോലെ ഇത്രയും നേരം ഇരുന്ന അരമനയിൽ നിന്ന് രാമന് സമീപത്തിലേക്ക് എത്തിയ സീത ഉപമിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സീതയെ മിന്നൽ പിണർ പോലെ ശോഭയോടുകൂടിയ വിശാലമായ കണ്ണുകളോടുകൂടിയ അങ്ങേയറ്റം വളർന്ന തലമുടിയുടെ ഭാരത്താൽ അല്പം കുനിഞ്ഞ ശിരസോടുകൂടിയ സീത, ആ സീത ധരിച്ച വസ്ത്രത്തെ വിശേഷിപ്പിക്കുകയാണ് ഹംസാങ്കിതേന ക്ഷൗമേന. അരയന്നത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത പട്ടുവസ്ത്രം, ആ പട്ടുവസ്ത്രത്തിൽ കിഞ്ചിത് പീതേന സംവൃതം, അല്പാൽപമായി മഞ്ഞ വർണ്ണമുള്ള അലങ്കാരത്തോടു കൂടിയ പട്ടുസാരി. ആ പട്ടുസാരിയുടെ വിശേഷം പോലും പറഞ്ഞിരിക്കുകയാണ്. ആ പട്ടുസാരിയിൽ നിറയെ അരയന്നത്തിൻ്റെ ചിത്രമുണ്ട്. അതുകൂടാതെ ആ സാരിയുടെ ബോർഡർ മഞ്ഞ ബോർഡറാണ്. അങ്ങനെയുള്ള പട്ടുസാരി ധരിച്ച് സുരക്തേന ഉത്തരീയേണ സുസംവൃതം. അതുകൂടാതെ ആ സാരിക്ക് മുകളിൽ ചുമപ്പ് വർണ്ണമുള്ള ഉത്തരീയം കൂടി ധരിച്ചിരിക്കുന്നവളായ, മേൽവസ്ത്രം കൂടി ധരിച്ചിരിക്കുന്നവളായ സീതയെ അഗ്നിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് രാമന് അഭിമുഖമായി നിർത്തിക്കൊണ്ട് ജനകൻ രാമനോട് ഇങ്ങനെ പറഞ്ഞു. കൗസല്യയുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനായ രാമനോട് ജനകൻ ഇങ്ങനെ പറഞ്ഞു. ഇയം സീതാ മമ സുതാ സഹ ധർമ്മചരീതവ പ്രതീക്ഷ ചൈനാം ഭദ്രം തേ പാണിം ഗൃഹണീഷ്വ പാണിനാ പതിവ്രതാ മഹാഭാഗ ഛായേവാനുഗതാ തവ ഇത്യുക്ത്വാ പ്രാക്ഷിഭദ്രാജ മന്ത്രപൂതം ജലം തദാ. ഇതാ സീത, എൻ്റെ മകൾ, നിൻ്റെ സഹധർമ്മചരിയാവട്ടെ, ധർമ്മത്തിനനുസരിച്ച് എന്നും ഒന്നിച്ച് ചരിക്കുന്നവളായി തീരട്ടെ, നിനക്ക് നല്ലത് വരട്ടെ. ഇവളെ സ്വീകരിച്ചാലും ഹേ രാമ, അതുകൊണ്ട് നിൻ്റെ കയ്യിനാൽ ഈ സീതയുടെ കൈകളെ ഗ്രഹിച്ചാലും പതിവ്രതയായ മഹാഭാഗ്യശാലിയായ ഈ സീത നിൻ്റെ നിഴൽ പോലെ ജീവിതത്തിൽ ഒന്നിച്ചുണ്ടാവട്ടെ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ചേർത്തു പിടിച്ച അവരുടെ കൈകളിലേക്ക് മന്ത്രപരിശുദ്ധമായ വെള്ളത്തെ രാജാവ് ധാരധാരയായി ഒഴിക്കാൻ തുടങ്ങി. പ്രക്ഷിപ്തേ സലിലേ ഭൂമൗ ഗഗനേ ചോത്ഥിതാസ്വനാഃ സാധു സാധ്വിതി ദേവാനാം ഋഷീണാം വദതാം തദാ ദേവദുന്ദുഭി നിർഘോഷ പുഷ്പവൃഷ്ടിർമഹത്യഭൂത്. ഇങ്ങനെ ചേർത്ത് പിടിച്ച സീതാരാമന്മാരുടെ കൈകളിലേക്ക് സങ്കല്പപൂർവം ജനക മഹാരാജാവ് വെള്ളം തെളിച്ച സമയത്ത് ആകാശദേശത്ത് ദേവന്മാരുടെയും ഋഷിമാരുടെയും ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന ആശംസാ ശബ്ദങ്ങൾ മുഴങ്ങി. ദേവന്മാർ ആനന്ദം കൊണ്ട് ദുന്ദുഭീനാദം മുഴക്കി. അവിടെ വലിയ പുഷ്പമഴ ആരംഭിച്ചു. ഏവം ദത്വാ തദാ സീതാം മന്ത്രോദക പുരസ്കൃതാം അബ്രവീ ജനകോ രാജ ഹർഷേണാഭിപരിപ്ലുതഃ ലക്ഷ്മണാഗച്ഛ ഭദ്രം തേ ഊർമിളാമുദ്യതാം മയാ പ്രതീച്ഛ പാണിം ഗൃഹ്ണീഷ്വ മാ ഭൂത്കാലസ്യ പര്യയഃ. ഇപ്രകാരം മന്ത്രജല സ്പർശത്തോടുകൂടി സീതയെ രാമന് നൽകിയ ശേഷം ആനന്ദം കൊണ്ട് നിറഞ്ഞ രോമാഞ്ചത്തോടു കൂടിയ ജനകൻ വീണ്ടും ആ സഭയിൽ പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, നീ വരൂ, നല്ലത് സംഭവിക്കട്ടെ. എല്ലാ പ്രകാരത്തിനും വിവാഹത്തിന് സജ്ജയായിരിക്കുന്ന എൻ്റെ മകളെ ഊർമിളയെ ഗ്രഹിച്ചാലും അതുകൊണ്ട് നിൻ്റെ കൈകളെ കൊണ്ട്, നിൻ്റെ കൈയെക്കൊണ്ട് ഊർമിളയുടെ കൈ പിടിച്ചാലും ഒട്ടും കാലതാമസം വരുത്തരുത്. തമേവ മുക്ത്വാ ജനകോ ഭരതം ചാഭ്യഭാഷത ഗൃഹാണ പാണിം മാണ്ഡവ്യാ പാണിന രഘുനന്ദന. ഇപ്രകാരം പറഞ്ഞ ശേഷം വീണ്ടും ജനകൻ പറഞ്ഞു, ഭരതനോട് പറഞ്ഞു, അല്ലയോ രഘുനന്ദന, രഘുവംശത്തെ ആനന്ദിപ്പിക്കുന്നവനായ ഹേ ഭരത, നിൻ്റെ കൈയെക്കൊണ്ട് മാണ്ഡവിയുടെ കൈയെ ഗ്രഹിച്ചാലും ശത്രുഘ്നം ചാപി ധർമാത്മാ അബ്രവീത് ജനകേശ്വരഃ ശ്രുതകീർത്തിയാ മഹാബാഹോ പാണിം ഗൃഹ്ണീഷ്വ പാണിനാ. തുടർന്ന് ധർമാത്മാവായ ആ ജനക മഹാരാജാവ് ശത്രുഘ്നനോട് പറഞ്ഞു, അല്ലയോ മഹാബാഹോ, ഒട്ടും താമസിക്കാതെ കൈകൊണ്ട് ശ്രുതകീർത്തിയുടെ കൈയെ പിടിച്ചാലും. ഇങ്ങനെ ജനകൻ തന്നെ തൻ്റെ രണ്ട് മക്കളെയും അനുജൻ്റെ കുശധ്വജൻ്റെ രണ്ട് മക്കളെയും രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനുമായിക്കൊണ്ട് പാണിഗ്രഹണം ചെയ്യിച്ചു. അങ്ങനെ അവരുടെ വിവാഹം മംഗളമായി അവിടെ പൂർത്തിയാവുകയാണ്. സർവേ ഭവന്ത സൗമ്യാശ്ച സർവേ സുചരിതവ്രതാഃ പത്നീഭി സന്തു കാകുത്സ്ഥാ മാ ഭൂത്കാലസ്യ പര്യയഃ ജനകസ്യ വച ശ്രുത്വാ പാണീൻ പാണിഭിരസ്പൃശൻ ചത്വാരസ്തേ ചതസൃണാം വസിഷ്ഠസ്യ മതേ സ്ഥിതാഃ. നിങ്ങളെല്ലാവരും സൗമ്യന്മാരാണ്, നിങ്ങളെല്ലാവരും നല്ല മംഗളകരമായ പരിശുദ്ധമായ വ്രതം പാലിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങൾ നാല് പേരും വേഗം തന്നെ പത്നിമാരുടെ പാണിഗ്രഹണം ചെയ്ത് വിവാഹകർമ്മം പൂർത്തിയാക്കൂ, ഒട്ടും കാലതാമസം വേണ്ട. ഇങ്ങനെ ജനകൻ്റെ വാക്യങ്ങളെ കേട്ട് അവർ നാലു പേരും വസിഷ്ഠൻ്റെ അഭിപ്രായമറിഞ്ഞ് നാല് പേരുടെയും പാണിഗ്രഹണം ചെയ്തു. അഗ്നിം പ്രദക്ഷിണീകൃത്യ വേദിം രാജാനമേവ ച ഋഷിം ശൈവ മഹാത്മാന സഭാര്യ രഘുസത്തമാ യഥോക്തേന തദാ ചക്രു വിവാഹം വിധിപൂർവകം. അവർ നാല് പേരുടെയും പാണിഗ്രഹണം ചെയ്ത് പത്നിമാരോടൊത്തവരായി മറ്റ് ക്രിയകളെ ചെയ്ത് പൂർത്തിയാക്കി അഗ്നിയെയും വേദിയെയും രാജാവിനെയും ഋഷിമാരെയും അത്യാദരവോടുകൂടി പ്രദക്ഷിണം ചെയ്ത് കൽപ്പശാസ്ത്രങ്ങൾക്കനുസൃതമായ വിധിപ്രകാരം വിവാഹകർമ്മം പൂർത്തിയാക്കി. ഇവിടെ വിവാഹം വൈദിക കർമ്മത്തോടു കൂടിയാണ് നടക്കുന്നത്. അങ്ങനെയാണ് നടക്കേണ്ടത്. എന്താണ് ജീവിതം, എന്തിനാണ് വിവാഹം, ഈ വക സങ്കല്പങ്ങളൊക്കെ പുതുതായി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് നൽകിക്കൊണ്ടാണ് ഇത്തരം കർമ്മങ്ങൾ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. ഏതായാലും ഇവരുടെ വിവാഹം അവിടെ സമംഗളം പൂർത്തിയാവുകയാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.